അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാലുവിൻ്റെയും ലാലുവിൻ്റെ ഒരു കൂട്ടുകാരനായ തവളയുടെയും കഥ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ആ ക്ലാസ്സിലൂടെ നമ്മൾ ലാ എന്ന അക്ഷരവും ലായുടെ കൂട്ടക്ഷരവും പഠിച്ചു. അപ്പോൾ എല്ലാവരും ലാ എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ട് എല്ലാവരും എഴുതി വിടുന്നുണ്ട്, ചിലരത് ലാ ഈ ആയി പോകുന്നുണ്ട്. അപ്പോൾ ഒന്ന് ശരിയാക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി ലാലുവിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് പോകാം. റെഡിയാണല്ലോ എല്ലാവരും? അപ്പോൾ ലാലു ഒരു ദിവസം ഇനി കൂട്ടുകാരെയൊക്കെ കൂട്ടി കളിക്കാൻ വേണ്ടി പുറത്തിറങ്ങുകയാണ് കേട്ടോ വീട്ടിൽ നിന്ന്. അപ്പോൾ വീട്ടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി. എവിടേക്കാണ് ഇറങ്ങിയത്? ആ മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല ഇളം കാറ്റിങ്ങനെ വീശി. അപ്പോൾ ഇളം കാറ്റ് എന്ന് പറഞ്ഞാൽ ആ നേരെ ഇപ്പം നമുക്ക് എപ്പോഴും ഇങ്ങനെ കാറ്റ് വീശാറുണ്ടല്ലേ, ഇളം കാറ്റ് വീശാറുണ്ട്. ആ നല്ലൊരു സുഖമുള്ള കാറ്റ്. അപ്പോൾ അങ്ങനെ ഇളം കാറ്റ് വീശിയപ്പം ലാലുവിൻ്റെ വീട്ടുമുറ്റത്ത് ഒരുപാട് ചെടികളുണ്ട് നിൽക്കുന്നത്. പൂക്കളും ചെടി നിറയെ പൂക്കളായിട്ട് ഒരു തോട്ടമുണ്ട്. ആ മുറ്റത്ത് ആ ചെടികളിലെ ആ പൂക്കളൊക്കെ അങ്ങനെ തലയാട്ടി. നമ്മൾ കാറ്റ് വീശിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെടികളും മരങ്ങളൊക്കെ ഇങ്ങനെ ആടിക്കളിക്കും അല്ലേ? അപ്പോൾ ഈ പൂക്കളൊക്കെ ഇങ്ങനെ ആടിക്കളിക്കുന്നത് കാണാൻ, തലയാട്ടുന്നത് കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ ആലും അത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലോ പൂക്കളൊക്കെ ഇങ്ങനെ ആടിക്കളിക്കുന്നത് കാണാൻ, പല തരത്തിലുള്ള പൂക്കൾ. അപ്പോൾ ലാലും അത് നോക്കുന്നത് ഇത് ഈ സമയത്ത് കളിക്കാൻ ആരെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹമുണ്ട് കേട്ടോ ലാലുവിന്. ആ സമയത്താണ് തീറ്റ തേടിയിട്ട് ലാലുവിൻ്റെ ഒരു കൂട്ടുകാരനായ പൂമ്പാറ്റ. ആരാ വന്നേ? ആ പൂമ്പാറ്റയെ കണ്ടിട്ടില്ലേ നിങ്ങൾ? പല കളറുകളിലുള്ള നല്ല പല നിറത്തിലുള്ള പൂമ്പാറ്റകൾ നമ്മൾ കാണാറുണ്ട് അല്ലേ? അപ്പോൾ ലാലുവിൻ്റെ ഒരു കൂട്ടുകാർ പൂമ്പാറ്റ ആ വഴി ഇങ്ങനെ തീറ്റ തേടി ഇങ്ങനെ വരികയാണ്. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഭക്ഷണം അല്ലേ. നമ്മളൊക്കെ എന്താണ് തീറ്റ? നമ്മളുടെ വിശപ്പിന് എന്താ നമ്മൾ കഴിക്കുക? എന്ത് ഭക്ഷണം നമ്മൾ കഴിക്കുക? ചോറ് അല്ലേ. ചോറും കറികളും പിന്നെ നമ്മൾ പല ഭക്ഷണങ്ങളും നമ്മൾ കഴിക്കാറുണ്ട്. ചോറിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് വറ്റ്. എന്താണ് പറയുക? വറ്റ് എന്ന് പറയും അല്ലേ. അപ്പോൾ നമുക്ക് ചോറ് നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ അതൊക്കെ കഴിക്കും. പക്ഷേ പൂമ്പാറ്റയുടെ തീറ്റ ഫുഡ് ഭക്ഷണം എന്താണ്? ആ പൂമ്പാറ്റ ഇങ്ങനെ ചെടികളിലുള്ള പൂക്കളിലുള്ള തേനൊക്കെ ധാരാളമായിട്ട് വയറ് നിറച്ച് കഴിക്കും. പൂമ്പാറ്റയുടെ ഭക്ഷണം അതാണ്. അത് അങ്ങനെയാണ് തീറ്റ തേടി ഇറങ്ങി. എന്തെങ്കിലുമൊക്കെ ചെടികളും പൂക്കളൊക്കെ കാണുന്നുണ്ടോ നോക്കി അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോഴാണ് ലാലുവിൻ്റെ ഈ മുറ്റത്തെ ചെടികളിൽ ഒരുപാട് പൂക്കൾ ഇങ്ങനെ ഇങ്ങനെ ഈ ഇളം കാറ്റിലിങ്ങനെ ആടിക്കളിക്കുന്നത് കണ്ടത്. അപ്പോൾ പൂമ്പാറ്റക്ക് സന്തോഷമായിട്ടോ. ആ പൂമ്പാറ്റ ഈ കാറ്റിലിങ്ങനെ പറന്ന് വന്ന് എവിടെ ഇരുന്നു? ഈ പൂവിലിരുന്നു. പൂവിലിരുന്നിട്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ആർക്ക് സന്തോഷമായി? പൂക്കൾക്കും ലാലുവിനൊക്കെ സന്തോഷമായി. പൂക്കളും ഈ തേനൊക്കെ ഇങ്ങനെ കരുതി വെക്കുന്നത് ആർക്കാണ്? പൂമ്പാറ്റയ്ക്കും തുമ്പിക്കും വണ്ടിനൊക്കെ വേണ്ടിയിട്ടാണ് പൂക്കൾ ഈ തേനൊക്കെ കരുതി വെക്കുന്നത്. അപ്പോൾ ലാലുവിനും സന്തോഷമായി. അവരൊക്കെ ചോദിച്ചു പൂമ്പാറ്റയോട്, പൂമ്പാറ്റേ പൂമ്പാറ്റേ എന്തുണ്ട് വിശേഷം? അപ്പോൾ പൂമ്പാറ്റ പറഞ്ഞു, ആ ഞാൻ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ, ആദ്യം എനിക്ക് വിശക്കുന്നുണ്ട്, എൻ്റെ വയറൊന്ന് നിറച്ചോട്ടെ, എന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാമെന്നൊക്കെ പറഞ്ഞു. പൂമ്പാറ്റ വയറ് നിറച്ചു, തേനൊക്കെ കുടിച്ചു, ഈ പൂക്കളിൽ നിന്ന് തേൻ കഴിച്ചു. അതിനുശേഷം അവർ ആ പൂന്തോട്ടത്തിൽ കുറേ നേരം കളിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോയി. അപ്പം നമ്മൾ ഈ കഥയിൽ ഇപ്പോൾ ഈ കഥ നമുക്കിവിടെ നിർത്താം. ഈ കഥയിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് നോക്കാം. റെഡിയാണല്ലോ എല്ലാവരും? കണ്ടോ എപ്പോഴാണ് പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് എന്തുണ്ടായത്? കാറ്റ് വീശിയത് അല്ലേ. കാറ്റ് കാറ്റ് കണ്ടോ എല്ലാവരും? കാറ്റ് കാറ്റ് പിന്നെ അപ്പോൾ കാറ്റ് വീശി മുറ്റത്തേക്ക് ഇറങ്ങിയാണ്ടോ നമ്മൾ പഠിച്ചു. മുറ്റം ലാലു മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റം മുറ്റം എവിടേക്കാണ് ഇറങ്ങിയത്? ആ മുറ്റം മുറ്റം. ആ സമയത്ത് ആരാണ് തീറ്റ തേടി വന്നത്? ആ തീറ്റ തീറ്റ പറഞ്ഞാൽ ഭക്ഷണം അല്ലേ. തീറ്റ തീറ്റ തേടി വന്നത് ആരാണ്? പൂമ്പാറ്റ അല്ലേ. പൂമ്പാറ്റ പൂമ്പാറ്റ. പിന്നെ നമ്മൾ അതിൽ പഠിച്ചു ചോറിന് പകരം പഠിച്ച ഒരു പദം. ചോറിന് നമ്മൾ ഇങ്ങനെയും പറയും വറ്റ്. എന്താ പറയുക? വറ്റ് വറ്റ് കണ്ടോ. ഇതൊക്കെ നമ്മൾ ഈ കഥയിൽ പറഞ്ഞ പദങ്ങളാണ്. കാറ്റ് അതിലൊക്കെ ചിഹ്നങ്ങൾ ചേർത്ത് വായിക്കണം കേട്ടോ. കാറ്റ് കാറ്റ്
പൂമ്പാറ്റ പൂമ്പാറ്റ മുറ്റം മുറ്റം തീറ്റ തീറ്റ വറ്റ് വറ്റ് അപ്പോൾ ഇതിലൊക്കെ ഈ കാണുന്ന ഈ അക്ഷരത്തിൻ്റെ പേരെന്താണ് ഈ എല്ലാ പദങ്ങളിലും കാണുന്ന ഈ അക്ഷരത്തിൻ്റെ പേരെന്താണ് ട എന്താണ് ട മുറ്റം കാറ്റ് പൂമ്പാറ്റ വറ്റ് തീറ്റ ഇതിലൊക്കെ വരുന്ന ഈ അക്ഷരത്തിൻ്റെ പേരെന്താണ് ആ ട എന്താണ് അതിന് പറയുക ട അപ്പോൾ ട ഉപയോഗിച്ചുള്ള പദങ്ങളാണ് ഇതെല്ലാം അപ്പം എല്ലാവരും ട ഉപയോഗിച്ചുള്ള ഈ പദങ്ങൾ വായിക്കാനും എഴുതാനൊക്കെ പഠിക്കണം നിങ്ങൾ നോട്ട് ബുക്കിൽ രണ്ട് കാറ്റ് പൂമ്പാറ്റ ഈ രണ്ട് പദം മാത്രം എഴുതുക ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ വായിക്കാനൊക്കെ പഠിക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതൊന്ന് വായിച്ച് നോക്കാം ഓക്കെ എല്ലാവരും ഒന്ന് ബോർഡിലേക്ക് നോക്കുക കേട്ടോ നമുക്ക് ഇളം ഇളം കാറ്റ് കാറ്റ് ഇളം കാറ്റ് വീശി വീശി മുറ്റത്തേ മുറ്റത്തേ പൂച്ചെടികൾ പൂച്ചെടികൾ തലയാട്ടി തലയാട്ടി പൂമ്പാറ്റ പൂമ്പാറ്റ പറന്നു പറന്നു വന്നു വന്നു പൂവിലിരുന്നു പൂവിലിരുന്നു പൂമ്പാറ്റേ 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 എന്തുണ്ട് എന്തുണ്ട് വിശേഷം വിശേഷം അപ്പം ഇത്രയും ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ളതാണ് ഇത് നിങ്ങൾ വായിക്കാൻ പഠിക്കണം നമ്മുടെ അസസ്മെൻറ്റിനൊക്കെ വായിക്കാൻ വരാറുണ്ട് കേട്ടോ ഇങ്ങനെ സെൻറ്റൻസ് വായിക്കാൻ വരാറുണ്ട് അപ്പോൾ എല്ലാവരും ഈ ചിഹ്നം ചേർത്ത് ഈ ഇതൊക്കെ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ മാത്രമേ ഇതിലുള്ളൂ അപ്പോൾ ഇതെല്ലാവരും വായിക്കാനായിട്ട് പഠിക്കണം ഓക്കെ ഈ നായുടെ കൂട്ടക്ഷരമാണിത് ന അതാവും നിങ്ങൾ പഠിക്കാത്തൊരക്ഷരം ഉണ്ടാവുക ചായയുടെ കൂട്ടക്ഷരം ച നായുടെ കൂട്ടക്ഷരം ന വന്നു പറന്നു അല്ലേ ഇത് നമ്മൾ ഇട്ട ഒട്ടകത്തിൽ പഠിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇപ്പം പഠിച്ച ഈ അക്ഷരം രണ്ട് റാ ചേർത്തതാ ഇങ്ങനെ എഴുതുക കണ്ടോ രണ്ട് ഒരു വലിയൊരു റാ മേലെ എഴുതുക അതിൻ്റെ താഴെ ഒരു ചെറിയ റാ എഴുതുക ഇത് ഈ അക്ഷരത്തിൻ്റെ പറയുന്ന പേരാതാണ് ഛ ഈ അക്ഷരത്തിൻ്റെ പറയുന്ന പേരാണ് ഛ വലിയൊരു റാ എഴുതി അതിൻ്റെ താഴെ ഒരു ചെറിയ റാ എഴുതുക ഇതാണ് നമ്മൾ പുതുതായിട്ട് പഠിച്ച അക്ഷരം ഛ എല്ലാവർക്കും അറിയാലോ ഇത് എഴുതാനൊക്കെ എളുപ്പമാണ് അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക വായിക്കാനും എഴുതാനൊക്കെ പഠിക്കുക ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഇൻഷാ അള്ളാ അസ്സലാമു അലൈക്കും